الله عند بارلوغم بارلوغم يلا كارين الكوتة شودي ما عيوس يندني تلفريج عروق يمندني تلفريج يوطم يندني تلفريج الله عند رسول بريغايا لا تزول خدما ابدين حتى يسالان اربعين നാല് കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാറ് ഒരു മനുഷ്യന്റെ കൽഭാരം ചലിപ്പിക്കാൻ കഴിയില്ല എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു മൂന്ന് കാര്യങ്ങളോട് ചോദ്യം ഒറ്റ ചോദ്യമാണ് നാലാമത്തെ കാര്യത്തിൽ മാത്രം രണ്ട് ചോദ്യമാണ് പരലോകത്ത് നാല് കാര്യങ്ങളെ കുറിച്ച് മൊത്തത്തിലുള്ള ചോദ്യം ആ നാല് കാര്യങ്ങളിൽ മൂന്ന് കാര്യങ്ങൾക്ക് ഒരു ചോദ്യമേ ഉള്ളൂ ആയുസ് എന്തിന് ചിലവഴിച്ചു യുവത്വം എന്തിന് ചിലവഴിച്ചു ഇൽമ് എന്തിന് ചിലവഴിച്ചു നാലാമത്തെ കാര്യത്തിന് മാത്രം രണ്ട് ചോദ്യമാണ് പണം എങ്ങനെ ഉണ്ടാക്കി എങ്ങനെ ചിലവഴിച്ചു പണം എങ്ങനെ ചിലവഴിച്ചു എന്ന് മാത്രമല്ല ചോദിക്കുന്നത് എവിടെ നിന്നുണ്ടാക്കി എന്ന് വരെ ചോദിക്കും ധനമെങ്ങിനാ നീ അന്ന് സമ്പാദിച്ചതും അത് ഏത് മാർഗമിലാണ് ചിലവ് നീ ചെയ്തതും എങ്ങനെയാണ് നീ പണം സമ്പാദിച്ചത് എങ്ങനെയാണ് ചിലവഴിച്ചത് ഈ രണ്ട് ചോദ്യം ചോദിക്കുമെങ്കിൽ ഇതിൻ്റെ അകത്തിരിക്കുന്ന ഈ ശബ്ദം ചെറിയിക്കുന്ന നമ്മളെല്ലാവരും നമ്മുടെ പോക്കറ്റിൽ എത്ര രൂപയുണ്ടെന്നൊന്ന് തീരുമാനിക്കുക ഇപ്പോൾ ബക്കറ്റ് എടുക്കാനല്ല പിരിക്കാനല്ല നിങ്ങൾ ആലോചിച്ചോ ആയിരം ഉണ്ടെങ്കിൽ ആയിരം അയ്യായിരം ഉണ്ടെങ്കിൽ അയ്യായിരം പതിനായിരം ഉണ്ടെങ്കിൽ പതിനായിരം ചെക്കാണെങ്കിൽ അത് എ ടി എം ആണെങ്കിൽ അതിൽ എത്ര രൂപ എ ടി എം അക്കൗണ്ടിൽ ഉണ്ടാവുമെന്ന് ചിന്തിക്കാം ചിന്തിച്ചല്ലോ എല്ലാവരും അന്തം വിട്ടിരിക്കല്ലേ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞത് ആലോചിച്ചോ എൻ്റെ പോക്കറ്റിലുള്ള കാശിനെ കുറിച്ച് അങ്ങനെ ചിന്തിക്കണം എത്ര രൂപ ഉണ്ട് പഠിച്ചു നിങ്ങളും അങ്ങനെ ചിന്തിക്കണം സഹോദരിമാര് മോതിരം വള കമ്മല് മാല പിന്നെ ചെറിയൊരു പേഴ്സ് ഉണ്ടാവുമല്ലോ പേഴ്സിൽ പല അറകളും ഉണ്ടാവുന്നുണ്ട് എല്ലാ അറയും കൂടെ തുറന്നാൽ മദീനയും മക്കയും വിലയ്ക്ക് വാങ്ങാനുള്ള കാശുണ്ടാവും എന്നാലും തുറക്കത്തില്ല പോട്ടെ ആ കാശെല്ലാം കൂടി നമ്മുടെ കയ്യിലുണ്ട് ഇത് എവിടെ നിന്നാണ് നമുക്ക് കിട്ടിയത് ചിന്തിച്ചു നോക്കി ഇതെവിടെ നിന്നാണ് കിട്ടിയത് എന്നൊന്ന് ചിന്തിച്ചു നോക്കി അല്ലാഹു എന്റെ കയ്യിലിരിക്കുന്ന കാശ് ആയിരം രൂപയുണ്ട് രണ്ടായിരം രൂപയുണ്ട് അയ്യായിരം രൂപയുണ്ട് ഇത് എവിടെ നിന്നാണ് എനിക്ക് കിട്ടിയത് പടച്ചവര് എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കി എവിടെ നിന്നാ കിട്ടിയത് ആലോചിച്ചു നോക്കി ഞാൻ ആലോചിച്ചു നോക്കണ്ട എവിടെ നിന്നാണ് കിട്ടിയത് പടച്ചവര് നിങ്ങൾ അങ്ങനെ ആലോചിച്ചു നോക്കി എവിടെ നിന്നാണ് കിട്ടിയത് ചില ആൾക്കാർ ഇപ്പൊ ചിന്തിക്കുമ്പോ ചിരി വരും അല്ലാഹുവേ എത്ര പേരെ പറ്റിച്ചും വലിപ്പിച്ചുമാണ് റബ്ബേ ഞാൻ ഈ കാശ് പോക്കറ്റ് വെച്ചിരിക്കുന്നത് എത്ര പേരെ എത്ര പേരെ ഒരു സ്ഥലത്ത് ബേക്കറി ഉൾക്കാരം തരുമ്പോ ബേക്കറിയുടെ പേര് അബ്ദുൽ മലിക്കുൽ ഗഫൂർ എന്നാണ് രുചി ബേക്കറി തണൽ ബേക്കറി എന്ന് കേട്ടില്ല അബ്ദുൽ മലിക്കുൽ ഗഫൂർ എന്താ പേരിടാൻ കാരണം എന്ന് ചോദിച്ചപ്പോ വാപ്പാടെ പേര് ചോദിച്ചപ്പോ പറ അപ്പാടെ പേരില്ല അപ്പാടെ പേരിട്ട ബേക്കറി ഒക്കെ നിന്ന് കത്തു സാറെ അത്രയ്ക്ക് മണക്കത്താ പിന്നെ ഇത് ആരെ പേര് ഇത് ദുബായിലുള്ള എന്റെ അറബിയുടെ പേരാ ആ പേരിടാൻ കാരണം അറബിയെ വലിപ്പിച്ചുകൊണ്ടാണ് ഞാനിത് തുടങ്ങിയതെന്ന അപ്പൊ ഇതാണ് എങ്ങനെ ഉണ്ടാക്കി എന്ന് ചിന്തിച്ചു നോക്കിയാൽ അല്ലാഹു നാളെ ചോദിക്കും മിന്നൈനൈത സബാ എവിടെ നിന്നാ പണമുണ്ടാക്കിയത് ചോദിക്കും പെങ്ങളെ ചോദിക്കും ദുബായിലും അബുദാബിയിലും മസ്കറ്റിലും ഖത്തറിലും സൗദി അറേബ്യയിലും എല്ലാം പോയി ഏതെങ്കിലും ഒരു സാധുവാന അറബിയാണ് കയ്യിൽ കെട്ടിയതെങ്കിൽ അവനെ അടിച്ച് വശത്താക്കിയിട്ട് അവന്റെ ഉള്ളതല്ല ഊറ്റിയെടുത്തുകൊണ്ട് വന്നിട്ട് നാട്ടിൽ വന്നിട്ട് ഷാർജ ബേക്കറി തുടങ്ങുന്ന നാട്ടിൽ വന്ന് മസ്കറ്റ് ഹോട്ടൽ തുടങ്ങുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ മിന്നൈന ഇക്തസബാ എവിടെ നിന്നാണ് എവിടെ നിന്നാണ് എവിടെ നിന്നാണ് നീ പണമുണ്ടാക്കിയതും അല്ലാഹു ചോദിക്കുന്നതാ മറുപടി കൊടുക്കാൻ കഴിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ കഴിയണം പട്ടിണി കിടന്നാലും ഹറാമാറ പണം നമുക്ക് വേണ്ട പ്രിയപ്പെട്ടവരെ പട്ടിണി കിടന്ന് ഭക്ഷണം കഴിക്കാതെ മരിച്ചുപോയാലും മറ്റുള്ളവരെ വഞ്ചിക്കുന്ന മറ്റുള്ളവരെ പറ്റിക്കുന്ന കാശ് നമുക്ക് വേണ്ട ബഹുമാനപ്പെട്ട അബൂ തുജാനാ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ സമക്ഷത്തിനും സുബഹി നിസ്കാരം കഴിഞ്ഞ് ഓടുകയാണ്
الله عند رسول جوديكم أبو تجانا يبدي كان أبو تجانا دردي بچ بوغم ند پربار مان اللو کنني روڑ دواز يار اللو سمي مند اللو يمدين آن اوڑ نرم جوديكم بو کرن جو گند أبو تجانا پر يمد نبي انك رند مکلا نبي يا جوريك بو جتك تمنا كاسو گند وند تبيرم اند مکل کا بخشنان گڑي کان نبي കുറച്ച് ദിവസമായിട്ട് ജോലിക്ക് പോകുന്നില്ല സുഖമില്ലാത്തതുകൊണ്ട് ജോലിക്ക് പോകാതെ എൻ്റെ കുടുംബം പട്ടിണിയിലാണ് നബിയേ കാസർഗോഡ് ഹദ്ദാദ് നഗറിൻ്റെ പരിസരത്ത് വന്നിരിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിങ്ങളോട് ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ടോ ഭർത്താവ് ജോലിക്ക് പോകാതെ പട്ടിണി കിടക്കണ്ടെന്ന് ഗതികേട് വന്നിട്ടുണ്ടോ ഉപ്പ പൈസ തരാതെ പട്ടിണി കിടക്കണ്ടെന്ന് ഗതികേട് നമ്മുടെ മക്കൾക്ക് വന്നിട്ടുണ്ടോ അല്ലാഹു നമ്മെ പട്ടിണിയും പരിവട്ടവും കൊണ്ട് കഷ്ടപ്പെടുന്ന മോശമായ അവസ്ഥയെ തൊട്ട് പടച്ചോ നമുക്ക് ആഫിയത്ത് തരട്ടെ അബൂ ദുജാനാ റളിയല്ലാഹു അൻഹു പറയുന്ന നബിയേ എൻ്റെ മക്കൾ മൂന്ന് ദിവസമായി പട്ടിണിയാണ് അവർക്ക് കഴിക്കാനൊന്നുമില്ല അവർക്ക് കുടിക്കാനൊന്നുമില്ല റസൂലേ അതുകൊണ്ട് ഇന്നലെ ഞാൻ സുബൈ നിസ്കാരം കഴിഞ്ഞ് അങ്ങയുടെ കൂടെ നസീഹത്ത് കേട്ട് അങ്ങയുടെ കൂടെ ദിക്ര ചൊല്ലിയിട്ട് പള്ളിക്കകത്ത് സമയം ചെലവഴിച്ചിട്ട് എൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോ എൻ്റെ വീട്ടിൻ്റെ അകത്തുള്ള പ്രിയപ്പെട്ട രണ്ട് മക്കള് അല്ലാഹുവിൻ്റെ റസൂലേ ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് വിശപ്പ് സഹിക്കാനാകാതെ ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് അപ്പുറത്ത് താമസിക്കുന്ന ജൂതനാറ മനുഷ്യൻ്റെ ആ മനോഹര പല വർഗങ്ങളിൽ നിന്ന് അടർന്ന് വീഴുന്ന പഴുത്ത കായികനികളില്ലേ നബിയേ അതെന്റെ അരുമ മക്കള് എഴുത്ത് കഴിക്കുന്നത് ഞാൻ കണ്ടു നബിയേ എന്റെ മക്കളാ ഭക്ഷണം കഴിച്ചു പോയാ അത് ആറാമല്ലേ അത് ആറാമല്ലേ റസൂലേ അതുകൊണ്ട് എന്റെ മക്കളുടെ വയറ്റിൽ ത്തേക്ക് ഭക്ഷണം ഇറങ്ങി പോകാതിരിക്കാൻ എന്റെ കൈകൊണ്ട് ഞാൻ മക്കളുടെ വാക്യകത്തേക്ക് കൈയിട്ട് നബിയേ മൂന്ന് ദിവസമായി പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട മക്കൾക്ക് സന്തോഷത്തോടെ ഒരു കായ കിട്ടിയപ്പോ ഒരു പഴം കിട്ടിയപ്പോ അവര് കഴിച്ചതാണ് നബിയേ പക്ഷേ ഞാൻ അനിവാരം കൊടുക്കാറ് അവരുടെ വയറ്റിന്റെ അകത്തേക്ക് പോയ ഭക്ഷണം പോലും പുറത്ത് ഛർദ്ദിപ്പിച്ച് കളഞ്ഞ് നബിയേ അതുകൊണ്ടെന്ന് ഞാൻ ഇവിടെ ഇരുന്ന അല്ലാഹുവിൻ്റെ റസൂലേ ഇന്നലത്തെ പോലെ എൻ്റെ പ്രിയപ്പെട്ട മക്കള് ഇന്നും ഇഴഞ്ഞു പോയി ആ പൊരുത്തമില്ലാത്ത ഭക്ഷണം എടുത്ത് കഴിക്കുമെന്ന് പറഞ്ഞപ്പോ അബൂ ദുജാനയുടെ കണ്ണീരിൻ്റെ വില ഈ സമുദായത്തിനറിയുമോ ആരെ പറ്റിച്ചാലും മക്കളുടെ വയറ് വളർത്താ ആരെ വഞ്ചിച്ചാലും വീട് വളർത്താ ആരെ കഷ്ടപ്പെടുത്തിയാലും കുടുംബം പോറ്റാ പരിശ്രമിക്കുന്ന മുസ്ലിമേ മിൻ ഐന ഇക്തസബ എവിടെ നിന്ന് പണമുണ്ടാക്കിയെന്ന് അല്ലാഹ് ചോദിക്കും മോനെ ചെറിയ ചെറിയ കച്ചവടം നടത്തുന്നവരുണ്ട് ലോഡിംഗ് തൊഴിലാളികളുണ്ട് യൂണിയനുകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട് ചുമട്ടു തൊഴിലാളികളുണ്ട് കഷ്ടപ്പെട്ട് പണമുണ്ടാക്കിയാൽ അതിനൊരു ബറക്കത്താണ് മുമ്പൊരച്ഛൻ 8 വയസ്സുകാരനായ തന്റെ മകനോട് പറഞ്ഞു 8 വയസ്സുകാരനായ മകനോട് പറഞ്ഞു എല്ലാ ദിവസവും 1 രൂപയുടെ നാണയത്തൊട്ടി എനിക്ക് കൊണ്ട് തന്നല്ലാതെ നിനക്ക് നീ വീട്ടിൽ നിന്ന് ഭക്ഷണവും തരൂല രാത്രി നിന്നെ ഇവിടെ ഉറക്കുകയും ഇല്ല എന്ന് പറഞ്ഞു ഇന്നുള്ള മക്കളോട് അങ്ങനെ പറയരുത് അവരോട് മാതാപിതാക്കൾ അനുവാദം കൊടുത്താൽ ആ സെക്കൻഡിൽ തന്നെ അവർ പോകും അപ്പോ മകൻ വഷളായി വളരുന്നത് കണ്ട അച്ഛൻ പറഞ്ഞു എല്ലാ ദിവസവും 1 രൂപയുടെ നാണയത്തൊട്ട് കൊണ്ട് തന്നെങ്കിലേ ഈ വീട്ടിൻ്റെ അകത്ത് നിനക്ക് കിടക്കാനും പറ്റുള്ളൂ ഭക്ഷണം കഴിക്കാനും പറ്റുള്ളൂ മകൻ സമ്മതിച്ചു 1-ാമത്തെ ദിവസം അച്ചാച്ചൻ്റെ അടുത്ത് പോയി പാക്കും പറ്റിയൊക്കെ ഇടിച്ചു കൊടുത്തിട്ട് പറഞ്ഞു അച്ചാച്ച 1 രൂപ എനിക്ക് തരണം 1 രൂപയല്ലേ ഉള്ളൂ അച്ചാച്ചൻ 1 രൂപ കൊടുത്തു ആ 1 രൂപയും കൊണ്ട് അവർ നേരെ വീട്ടിലേക്ക് ചെന്നു വൈകുന്നേരമായി അച്ഛൻ്റെ കയ്യിലേക്ക് ആ 1 രൂപ കൊടുത്തു അച്ഛൻ പറഞ്ഞു ആ 1 രൂപ കിണറ്റിൽ കൊണ്ടുപോയി ഇടാൻ പറഞ്ഞു അങ്ങനെ ആ 1 രൂപ പൊന്നു മകൻ കിണറ്റിൽ കൊണ്ടുപോയിട്ടു അച്ഛൻ ചോദിച്ചു ഇതെന്തിനാണ് കിണറ്റിൽ ഇട്ടെന്നറിയോ മോൻ പറഞ്ഞു അറിയില്ല അച്ഛൻ പറഞ്ഞു കുറച്ചു നാൾ കഴിയുമ്പോ ഈ കാശിങ്ങനെ വൃക്ഷമായി പൊടിച്ച് തടച്ച് വളർന്ന് അതിൽ നിന്ന് കാശിങ്ങനെ നമുക്ക് പറിച്ചെടുക്കാമെന്ന് പറഞ്ഞു
രണ്ടാമത്തെ ദിവസം ഒരു രൂപ കൊടുക്കണമല്ലോ, അമ്മാമ്മയുടെ അടുത്ത് പോയി. അങ്ങനെ ഓരോ ദിവസം കുടുംബത്തിൽപ്പെട്ട ബന്ധുക്കളുടെ അടുത്ത് പോയി ഒരു രൂപ വാങ്ങി 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 അച്ഛൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു. ദിവസം ഒരുപാട് കഴിഞ്ഞു. അവസാനം അച്ചാച്ചനും അപ്പാപ്പനും ആരും കാശ് കൊടുക്കാതായി. വൈകുന്നേരം വീട്ടിലേക്ക് ചെല്ലണമെങ്കിൽ ഒരു രൂപ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തേ പറ്റുള്ളൂ. ഇനി എന്താണ് പോംവഴി? അവസാനം അയാൾ റെയിൽവേ സ്റ്റേഷൻ്റെ അരികിൽ പോയി. ആ പാവപ്പെട്ട മകൻ കരഞ്ഞുകൊണ്ടിരുന്നു. ട്രെയിനിൽ വന്നിറങ്ങുന്നവരോട് ചോദിച്ചു, എനിക്ക് ഒരു രൂപ തരുമോ? അവര് പറഞ്ഞു, ഞങ്ങളുടെ ഈ സാധനം ചുമന്ന് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് തന്നാൽ നിനക്ക് കാശ് തരാം. അങ്ങനെ 8 വയസ്സുകാരന്റെ തലയിൽ പെട്ടിയും കെട്ടും ചുമന്നുകൊണ്ട് ആ മുതലാളിയുടെ വീട്ടുപടിക്കൽ കൊണ്ട് വെച്ചു കൊടുത്തപ്പോൾ അയാൾ 1 രൂപ കൊടുത്തു. ആ 1 രൂപയും കൊണ്ട് ഓടി വരികയാണ്. അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് കയ്യിലേക്ക് ആ 1 രൂപ വെച്ചു കൊടുത്തപ്പോ അച്ഛൻ പറഞ്ഞു, ഇന്നലെ വരെ നിന്നോട് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഞാൻ പറയുന്നു, ആ 1 രൂപ കിണറ്റിൽ കൊണ്ടുപോയി ഇടുക. ആ മകൻ 1 രൂപ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്റെ അച്ഛൻ എനിക്കിനി ഭക്ഷണം തന്നില്ലെങ്കിലും വീട്ടിന്റെ അകത്ത് കയറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, ഈ 1 രൂപ ഞാൻ കിണറ്റിന്റെ അകത്ത് കൊണ്ടിടുകയില്ല. അച്ഛൻ ചോദിച്ചു, അതെന്താ? ഇന്നലെ വരെ നീ ഞാൻ പറഞ്ഞ കാശ് കൊണ്ടിട്ടല്ലോ, ഇത് മാത്രം കൊണ്ടിടാത്തരെന്താ? അവൻ പറഞ്ഞു, ഇന്നലെ വരെ ഞാൻ എനിക്ക് കിട്ടിയ 1 രൂപ കഷ്ടപ്പെടാത്ത കാശാ. അച്ചാച്ചന്റെ കയ്യിൽ നിന്നും അപ്പൂപ്പന്റെ കയ്യിൽ നിന്നും അമ്മുമ്മയുടെ കയ്യിൽ നിന്നും ഇരന്ന് കാശാ. പക്ഷെ ഇന്ന് എന്റെ കയ്യിൽ ഇരിക്കുന്ന കാശ് ഞാൻ കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കിയിട്ടുണ്ടാക്കിയ കാശാ. അതുകൊണ്ട് ആ കാശ് ഞാൻ പാഴാക്കൂല എന്ന് 8 വയസ്സുകാരൻ പോലും പറഞ്ഞു പോരെങ്കില് എന്റെ പ്രിയപ്പെട്ട ഹദ്ദാദ് നഗർ പഠിച്ചുകൂടിയ ആയിരക്കണക്കാരെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കിയെങ്കില് ആ കാശുകൊണ്ട് സിനിമയ്ക്ക് പോകൂല, ആ കാശുകൊണ്ട് കള്ളുകുപ്പിയെടുക്കൂല, ആ കാശുകൊണ്ട് കൂത്താട്ടം നടത്തൂല. കഷ്ടപ്പെടാതെ ഉപ്പാന്റെയും ഉമ്മാന്റെയും കയ്യിൽ നിന്ന് ഖജനാവിൽ നിന്ന് അവന് കാശുണ്ടാക്കുന്നത് കൊണ്ടാ, കഷ്ടപ്പാടും സങ്കടവും അറിയാതെ പണമുണ്ടാക്കിയത് കൊണ്ടാ, വിഷമവും പ്രയാസവും അറിയാതെ പണമുണ്ടാക്കിയത് കൊണ്ടാ. എന്റെ സഹോദരങ്ങള് ആർഭാടത്തിന് വേണ്ടി ആനന്ദത്തിന് വേണ്ടി പണം ചെലവഴിക്കുന്നത് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എവിടെ നിന്നാണ് പണം സമ്പാദിച്ചതെന്ന് അല്ലാഹു ചോദിക്കുന്നോ? വിയർപ്പൊഴുക്ക് കഷ്ടപ്പെട്ട് ഹലാലായ രീതിയിലൂടെയാണ് ഞാൻ പണം സമ്പാദിച്ചതെന്ന് പടച്ചവരോട് പറയാനുള്ള മനസ്സ് ഈ ഒരുമിച്ച് കൂടിയ സഹോദരങ്ങളെ നിങ്ങൾക്ക് വേണം.